ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമ്മുടെ ഐറ്റം എന്നാണ് അറിയാം. ഇതല്ല, ഈ പൈനാപ്പിളുകൊണ്ട് ഇന്നൊരു ഐറ്റം ചെയ്യുന്നുണ്ട്. ഇന്ന് ഇതുകൊണ്ട് നമുക്കൊരു ജാം ചെയ്യാം. അല്ല, ജാമില്ലേ, ബ്രെഡിൻ്റെ അകത്തൊക്കെ തൂക്കൽ അത് തന്നെ. അപ്പോൾ തുടങ്ങുന്നതിനും അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറന്നുപോലെ. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അല്ലേ. നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ പഴുത്ത് തന്നെ എടുക്കണം നമുക്ക്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ കടയിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ. എല്ലാം ഒന്ന് ചെത്തി രണ്ട് സൈഡും അങ്ങ് ചെത്തി കളയുക. എന്നിട്ട് ഈ തൊലി ഇതിൻ്റെ പുറവശം ഇതുപോലെ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെത്തിയെടുക്കാം. ഇപ്പം നമ്മൾ പൈനാപ്പിളൊക്കെ എല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ നാലായിട്ട് അങ്ങോട്ട് കണ്ടിക്കുക ഇതിൻ്റെ കട. അപ്പോൾ നമ്മൾ ആ ഒരെണ്ണം ഇതുപോലെ കനം കുറച്ച് എത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരി അരയ്ക്കുന്ന ജാറില്ല, ആ ജാറിൻ്റെ അകത്തോട്ടിട്ട് ഇങ്ങനെ നല്ലപോലെ ഒന്ന് അടിച്ച് എടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ അടിച്ച് എടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് അടിക്കുമ്പോഴത്തേക്കും ഉള്ളൂ. ഇതുപോലെ കനം കുറച്ചാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, നല്ലപോലെ അരയ്ക്കണം. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്നില്ല, അതുപോലെ നല്ലപോലെ കേട്ടോ അരച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിത് അരച്ചോണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ അരച്ചിട്ടുണ്ട് അല്ലേ. നല്ലപോലെ വേസ്റ്റാക്കി എന്നൊക്കെ പറയത്തില്ല, അതേപോലെ അരച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ ഒരളവ് വേണം. ഞാൻ ഇതുപോലെ ഒരു ബൗളിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇതേപോലെ നിറച്ച് ഒരു ബൗള് നമ്മൾ പൈനാപ്പിൾ അടിച്ചതും ഒരു ബൗള് പഞ്ചസാരയാണ് നമുക്ക് ആവശ്യം. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കുക. ആ പിള്ളേർക്കൊക്കെ എന്നെ ഇഷ്ടമുള്ള ഒരു ഐറ്റം അല്ലേ ജാമെന്ന് പറയുന്നത്. ചുമ്മാ വാരി തിന്നുന്നതാണ്. ഇപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും രാവിലത്തെ ബ്രെഡിനുമൊക്കെ ഇങ്ങനെ തൂത്ത് അല്ലേ. നമ്മളൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടോട്ടോ, നിങ്ങളെപ്പോലെ ഞാനും കഴിച്ചിട്ടുണ്ട്. നമ്മൾ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആദ്യം അങ്ങോട്ട് ഒഴിക്കുക പാൻ്റെ അകത്ത് ചൂടായതിന് ശേഷം. ഇനി നമ്മൾ പഞ്ചസാരയും കൂടെ, ആ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര കരയാണെങ്കിൽ ഒരു അളവുണ്ട്, ആ അളവിന് വേണം നമുക്ക് പഞ്ചസാരയൊക്കെ ചേർക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒരു ചെറിയ കറുവാപ്പട്ട അതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടിടുകയാണ്. എന്നിട്ട് അതുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇത് ഒരു 10-15 മിനിറ്റ് എങ്കിലും ഒരു ചെറിയ തീയിലിരുന്നാൽ മതി. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാര്യം നമുക്കറിയാമല്ലോ, ജാമെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഒരു കുറുകിയ പരുവത്തിലാണ് അല്ലേ. ആ രീതിയിൽ തന്നെ നമുക്കത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്കത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിക്കി പിടിക്കും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിലിരിക്കുകയായിരുന്നു. നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ പകുതി, ഇത് താല്പര്യമുള്ള ചേർത്താൽ മതി കേട്ടോ. നമ്മൾ അതുകൂടെ ചേർക്കുകയാണ്. അപ്പോൾ അതുകൂടെ ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കാര്യം ആ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് ഉരുകി വരുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ ആ കുറുകി വരുന്നതിൻ്റെ അല്ല തന്നെ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഇതാവും. അല്ല, നമുക്ക് ആ ഒരു പരുവം എത്തുമ്പോഴത്തേക്കും ഇതങ്ങ് നിർത്താം. ആ കുറുകി വരുന്ന ആ പരുവം ആകുമ്പോഴത്തേക്കും. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ഉരുകി നല്ലതേ നല്ല കട്ടയായിട്ട് വരുന്നുണ്ട്. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇക്കാര്യം ഇത് അടുക്കി പിടിക്കാതെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മൾ ജാമൊക്കെ ഈ പരുവായി വരുന്നു. ഈ നമ്മളിട്ടിരിക്കുന്ന പഞ്ചസാര തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ആ പരുവം പോലെ വരും. ഇതേപോലെ ആകുമ്പോഴത്തേക്കും ഇതങ്ങ് നിർത്താം. ആ മതി, ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നമ്മുടെ ആ ആ കുപ്പിക്കകത്തൊക്കെ കിട്ടുന്ന ആ ജാമ്പില്ലേ അതുപോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഒന്ന് തണക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമ്മളിതിൻ്റെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് തണുത്താൽ മാത്രം മതി. റെഡിയാക്കി കഴിയുമ്പോൾ തണുക്കുന്ന താമസമേ ഉള്ളൂ. ഇപ്പം നല്ലത് നല്ല നല്ല ടേസ്റ്റിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ബ്രെഡ് മേടിച്ചാൽ ഒരു പൈനാപ്പിൾ മേടിക്കാൻ ജാം കഴി. അപ്പോൾ ജാമ് നമ്മൾ ഇതുപോലെ റെഡിയാക്കി ഒരു കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ മാസത്തേക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, കേടാകാതെ ഇരിക്കും. അതുപോലെ വെള്ളം ഒരു ശകലം പോലും നമ്മൾ ഇതിൻ്റെ അകത്ത് തൊടല്ല്. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം വന്നാൽ കേട്ട് പെട്ടെന്ന് കേടായിപ്പോവും. അതുകൊണ്ട് വെള്ളം ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു ഫിറോസിൻ്റെ കൂട്ടുകാരൊരു 3 അതിഥികൾ വന്നിട്ടുണ്ട്.
നമുക്ക് ഓരോ ബ്രെഡ് അവർക്ക് കൊടുത്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് നോക്കണ്ടേ. അപ്പം നമ്മുടെ ആ പിള്ളേരെയൊക്കെ ഒന്ന് വിളിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇത് അഖില ഓരോരുത്തരും ഓരോരുത്തരും പരിചയപ്പെടുത്തുക. ചേട്ടാ നമ്മുടെ ജാം അഖില നോക്കിക്കോണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ടേസ്റ്റിൽ തന്നെയാണോ എന്ന് നോക്കണം കേട്ടോ. ഇത് കൂടാ ഇങ്ങനെ അളച്ചല്ലേ അതിന്. ആ അതുപോലെ ഇത് അഖിലിൻ്റെ ചേട്ടൻ കേട്ടോ. ഇത് അഖിലിൻ്റെ ചേട്ടൻ, ഇതെല്ലാം ഫിറോസിൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അവൻ്റെ പേര് എന്താ? അതുല്. അതുല്ല അഖില, അതുല്. പിന്നെ വേണ്ടേ വേറെ താടിക്കാരൻ ഇപ്പോൾ ഉണ്ട്. ഇത് ആനന്ദു. നീ പലർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കൂടെയൊക്കെ പലയിടത്തും വരുന്നുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട പിള്ളേരൊക്കെ തന്നെ അവരൊക്കെ കേട്ടോ. ഫിറോസ് ഉണ്ട്, ഫിറോസ് കണ്ടത് ക്യാമറ എടുത്തോണ്ട് നിൽക്കുകയാണ്. നിങ്ങളത് കഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ജാം എങ്ങനെ ഉണ്ടെന്ന് അല്പാർത്ഥമായിട്ട് ഒന്ന് പറയണം. എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മൾ കടന്ന് മേടിക്കുന്ന ടേസ്റ്റ് അത്രയൊന്നും വന്നില്ലെങ്കിലും. അപ്പോൾ ഒരുപാട് മറ്റു മായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഈ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ എല്ലാ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ചെയ്തു നോക്കണം. ഒരു പൈനാപ്പിൾ ഇട്ട് പോകും, ചെയ്തു നോക്കി ഇതേപോലെ നോക്കി നോക്കി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ നല്ല ടേസ്റ്റ് ഈ ജാം ഉണ്ടാക്കിയെടുക്കാം. അറിയാൻ പറ്റുന്നുണ്ട്, ചെയ്തു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രുചികരമായ ഒരു ജാം ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.